ഹെൽത്ത് ലോജിക്സിലേക്ക് സ്വാഗതം. ഞാൻ സജു. ഇന്ന് ഞാൻ പറയുന്ന വിഷയം റിട്ടയർമെന്റിനെ പറ്റിയാണ്. നമ്മൾ ഒക്കെയും റിട്ടയർമെന്റിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് തന്നെ ഒരു മുന്നോട്ടുള്ള ചിന്തകളെ കുറിച്ചുള്ള ഒരു ആകുലതയാണ് നമ്മളെ ഈ ഓട്ടം എല്ലാം ഓടാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ ജോലി തുടങ്ങുന്ന സമയം തൊട്ട് ഒരു 20-ാമത്തെ വയസ്സിൽ അല്ലെ 25-ാമത്തെ വയസ്സിൽ ജോലി ആരംഭിക്കുന്ന ആ ഘട്ടം മുതൽ നമ്മൾ റിട്ടയർമെന്റിനെ കുറിച്ച് ആലോചിക്കുന്നവരാണ്. പ്രത്യേകിച്ച് മലയാളികൾ, നമുക്കെല്ലാം വാർദ്ധക്യവും അതിനോടനുബന്ധിച്ചുള്ള നമ്മളുടെ പണശേഖരവും ഒക്കെ നമ്മൾ കൂടുതലായി ആലോചിച്ച് പ്രവർത്തിക്കുന്നവരാണ്. അപ്പം പക്ഷേങ്കിൽ ഒരു ചിന്ത നിങ്ങളിലേക്കൊക്കെയും നമ്മളിലേക്കൊക്കെയും കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. റിട്ടയർമെന്റ് ലൈഫ് എന്ന് പറയുമ്പോൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊക്കെയും ശ്രമിക്കുന്നത്. പക്ഷെങ്കിൽ അതിനു മുൻപുള്ള നമ്മളുടെ ജീവിത യാത്ര എന്താണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആ ഓട്ടം എങ്ങനെയാണ്, അത് നിങ്ങളുടെ റിട്ടയർമെന്റ് ലൈഫിനെ എൻജോയ് ചെയ്യാൻ തക്ക രീതിയിലാണോ പ്രാപ്തമാക്കുന്നത് എന്നുള്ളത് നമ്മളൊക്കെയും അനലൈസ് ചെയ്യേണ്ടി, നമ്മൾ നമ്മളെ തന്നെ വിലയിരുത്തേണ്ടതായ ഒരു സംഭവമാണ്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിലെ ഈ ജോലി കാര്യങ്ങളും നമ്മളുടെ മറ്റ് കാര്യങ്ങളിലും നമ്മൾ ഈ ഓടുന്ന ഓട്ടം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് നല്ല ഒരു റിട്ടയർമെന്റ് ലൈഫിലേക്ക് ഒരിക്കലും അല്ല എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഓട്ടത്തിൻ്റെ എല്ലാം സ്ട്രെസ് മൂലം നമ്മൾ എൻഡ് ചെയ്യുന്നത് കുറേ രോഗങ്ങൾ കൊണ്ട് അടങ്ങിയ രോഗങ്ങൾ അടിമുടി മൂടിയ ഒരു ശരീരവുമായിട്ടാണ് നമ്മൾ ഈ റിട്ടയർമെന്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഈ രോഗാവസ്ഥയിൽ ഇരിക്കുന്ന ഈ നമ്മളുടെ ശരീരത്തെ നമ്മൾ എങ്ങനെയാണ് പിന്നെ സന്തോഷത്തോടും നമ്മൾ എൻജോയ് ചെയ്യാനും പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ വിലയിരുത്തേണ്ടതായ ഒരു കാര്യം. എന്താണെന്ന് പറഞ്ഞാൽ, ഏത് സാഹചര്യങ്ങളിലും നമ്മളുടെ സ്ട്രെസ് ലെവൽ കൂടുന്നത് നമ്മളെ പല രീതികളിലും നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും അലട്ടുന്നു. അത് നമുക്ക് ശാരീരിക പ്രശ്നങ്ങൾ കൂട്ടുകയും നമ്മളുടെ ഈ ഓട്ടം ഒന്നും അല്ലാതായി തീരുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. അത് നമുക്ക് ഒറ്റ കാര്യത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാം. നമ്മളുടെ ഒക്കെ റിട്ടയർമെന്റ് ഏജ് എന്ന് പറയുന്നത് എന്താണ്? 58, 60, 65. ഇപ്പൊ ഞങ്ങളുടെയൊക്കെ ഇവിടെ അയർലൻഡിൽ 65 റിട്ടയർമെന്റ് ഏജ്. അപ്പൊ നമ്മൾ ഈ 40 വർഷം അല്ലെങ്കിൽ ഒരു 30 വർഷം നമ്മൾ ഓട്ടം ഓടിയതാണ്, അത്രയും നാളത്തെ സർവീസാണ് റിട്ടയർമെന്റ് ഏജ് എന്ന് പറയുന്നത്. ഈ 60-70 നമ്മൾ വരുന്നത്, അത് കഴിഞ്ഞുള്ള നമ്മളുടെ ഭാവി, നമ്മളുടെ റിട്ടയർമെന്റ് ഏജ് കഴിഞ്ഞുള്ളത് എത്രമാത്രം ഉണ്ട് എന്നാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. എന്താണെന്ന് പറഞ്ഞാൽ, ഒരു ഏകദേശ രൂപം വെച്ച് ഓട്ടം ഓടി അത് റിട്ടയർമെന്റ് സ്റ്റേജ് ആയി, അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എത്ര കാലം കൂടി ജീവിക്കും, അത് ഒരു ഏറി വന്നാൽ 80 എന്നാണ് നമ്മൾ കണക്കെടുക്കുന്നത്. ഒരു 60 റിട്ടയർ ആയാൽ പിന്നെ ഒരു 80 വരെയുള്ള സമയം നമ്മൾ എടുക്കുക. ഒരു 15-20 മാക്സിമം നമുക്ക് ലൈഫ് ടൈം ഉള്ളൂ. അപ്പോൾ ഈ ഒരു 10 അല്ലെ 15 അല്ലെ ഒരു 5 വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ജീവിതകാലം മുഴുവൻ ഓടിയത്. നമ്മുടെ റിട്ടയർമെന്റ് ലൈഫ്, നമ്മളുടെ പൈസ ശേഖരണം, നമ്മുടെ വാർദ്ധക്യത്തിൽ നമുക്ക് പൈസ സമ്പാദിച്ചു വെക്കണം, നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ആവശ്യങ്ങളും കാര്യങ്ങളും വരും എന്നുള്ള എല്ലാവിധമായ ചിന്തകളും ആകുലതകളും എല്ലാം കൂടി കൂട്ടി കൂട്ടി വെക്കുന്നതിൻ്റെ ഒരു എൻഡ്, അതിൻ്റെ ഒരു അനുഭവിക്കുന്നത് എത്രമാത്രമാണ്, എത്ര സമയമാണ് എന്നുള്ളത് നമ്മളൊക്കെയും മനസ്സിലാക്കണം. അപ്പോൾ ഈ 40 സർവീസും അത് കഴിഞ്ഞുള്ള 10 5 വർഷമോ അല്ലെ 15 വർഷമോ കൂടി വന്നാൽ 20 ആ ഒരു സമയത്തേക്കിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം ഈ കരുതി വെക്കുന്നത്. പക്ഷേ ഈ കരുതി വെക്കുന്ന ഒന്നും തന്നെ അനുഭവിക്കാൻ യോഗമില്ലാത്തവരായി നമ്മൾ മലയാളികൾ മാറുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. ഒന്നും തന്നെ നമ്മൾ എൻജോയ് ചെയ്യുന്നില്ല. നമ്മളുടെ ആ ഒരു നല്ല സമയത്ത്, ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്ന സമയത്ത്, നല്ല ലൈവ്ലി ആയിട്ട് ഇരിക്കേണ്ട സമയത്ത് നമ്മളൊക്കെയും സ്ട്രെസ് കൂട്ടി, നമ്മളുടെയൊക്കെയും ടെൻഷനും നമ്മളുടെയൊക്കെയും ജീവിത സാഹചര്യങ്ങളും ഓർത്തോർത്ത് നമ്മളെ തന്നെ നമ്മൾ ഇല്ലായ്മ ചെയ്തു, നമ്മൾ എൻജോയ് ചെയ്യുന്നില്ല ലൈഫിൽ. നമ്മൾ ഒരു കാര്യങ്ങളും നമ്മൾ അനുഭവിക്കാതെ നമ്മൾ കടന്നു പോകേണ്ടതായ ഒരു അവസ്ഥയും വരികയാണ്. അപ്പോൾ അത് നമ്മളെ എല്ലാം തന്നെ വിലയിരുത്തേണ്ടതും നമ്മൾ നമ്മളെ തന്നെ വേക്ക് ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. അതിനാണ് പറയുന്നത്,
ലീവ് പ്രസന്റ് എന്ന് പറയുന്നത്. നമ്മളുടെ പ്രസന്റ് സിറ്റുവേഷനിൽ നമ്മൾ ലീവ് ചെയ്യുക. ലീവ് ചെയ്യുക എന്നതിൽ നിന്ന് നമ്മൾ വെറുതെ ചടഞ്ഞുകൂടി ജീവിച്ചു പോവുക എന്നുള്ളത് മാത്രമല്ല, എൻജോയ് ചെയ്യുക. ലീവ് വെരി നൈസ്ലി എന്ന് പറഞ്ഞാൽ എൻജോയ് ചെയ്ത് നമ്മളുടെ ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോവുകയും നല്ല അനുഭവങ്ങൾ, നല്ല യാത്രകൾ, നമ്മളുടെ ഈ ബക്കറ്റ് ലിസ്റ്റ് നമുക്കുള്ളതൊക്കെയും ഫുൾഫിൽ ചെയ്തുകൊണ്ടുള്ള ഒരു ജീവിതത്തിലേക്ക് നമ്മൾ മാറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയൊരു മെസ്സേജ് നമ്മൾക്കൊക്കെയും ഒരു വേക്കനിങ് ആയിട്ട് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ റിട്ടയർമെൻറ്റ് ലൈഫാണോ എൻജോയ് ചെയ്യേണ്ടത്, അതിന് മുമ്പുള്ള ലൈഫാണോ എൻജോയ് ചെയ്യേണ്ടത് എന്ന് നമ്മളെ തന്നെ വിലയിരുത്തേണ്ടതും അതിനനുസരിച്ച് മുന്നോട്ട് നീങ്ങേണ്ടതും ആവശ്യമാണ് എന്ന് ഈ കാലഘട്ടത്തിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്കൊക്കെ ഹെൽപ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ടു മീ. സീ യു അഗെയിൻ വിത്ത് അനദർ ടോപ്പിക്. ടേക്ക് കെയർ.